നമസ്കാരം അമേരിക്ക. ഒരു മാസത്തിലേറെ നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് മാമാങ്കം, ഫലമറിയാൻ മണിക്കൂറുകൾ, എക്സിറ്റ് പോളുകൾ, അവകാശവാദങ്ങൾ, വാഗ്വാദങ്ങൾ. ജൂൺ 4 ഫലപ്രഖ്യാപനം വരുമ്പോൾ ആര് സർക്കാരുണ്ടാക്കും? കോൺഗ്രസ് പറയും പോലെ എക്സിറ്റ് പോളിൽ അജണ്ടയുണ്ടോ? വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് എക്സിറ്റ് പോളിലൂടെ പുറത്തു വരുമോ? ഹാട്രിക് നേടുമോ മോദി? കേരളത്തിൽ താമര വിരിയുമോ? സെഞ്ചുറി അടിക്കുമോ ഇന്ത്യ മുന്നണി? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് തെരഞ്ഞെടുപ്പാനന്തരമുള്ള ഇന്ത്യയെക്കുറിച്ചാണ്. അധികാരത്തിൽ ആരുത്. ഇന്നത്തെ അതിഥികൾ മുൻ ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധൻ ഡോക്ടർ ടി പി ശ്രീനിവാസൻ, ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ന്യൂജേഴ്സി സെക്രട്ടറി ജോസഫ് ഇടുക്കുള, ഐ പ്രൊഫഷണൽ ജെയ് കൊളംബിൽ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ഡോക്ടർ ടി പി ശ്രീനിവാസനിലേക്ക്. ഡോക്ടർ ടി പി ശ്രീനിവാസൻ, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങും മുമ്പ് ചർസവുപ്പാർ എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യവുമായാണല്ലോ ബി ജെ പി മുന്നോട്ട് വന്നത്. അപ്പോൾ അതിനുശേഷം പലയിടത്തും പോളിംഗ് ശതമാനം കുറയുന്നു, ചില അടിയൊഴുക്കുകൾ, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ചില അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്ന് പറയുന്നു. എൻ ഡി എ സഖ്യം തന്നെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ആ ചാർസവ് പാർ ഇപ്പോൾ ഒരു തീൻ സവ് പാർ അല്ലെങ്കിൽ അതിലും താഴെയാകുമോ എന്ന രീതിയിൽ ഒക്കെയുള്ള ചിന്തകളുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങളും ഏകദേശം ഒരു 300-350 സീറ്റുകളാണ് ഇന്ത്യയ്ക്ക് പ്രവചിക്കുന്നത്. അങ്ങേ എക്സിറ്റ് പോളുകളൊക്കെ കാണുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ, ഈ ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ക്യാമ്പയിനൊക്കെ ഒന്ന് നിരീക്ഷിക്കുമ്പോഴും എന്തൊരു സാധ്യതയാണ് കാണുന്നത്? ഇപ്പൊ എക്സിറ്റ് പോൾ വന്നതുകൊണ്ട് നമ്മളുടെ എല്ലാ അഭിപ്രായത്തിനെ അത് ബാധിക്കുമെന്നുള്ള സംശയമുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഒരു കാര്യം തീർച്ചയായിരുന്നു, 3rd നരേന്ദ്രമോദി ഗവൺമെന്റ് ഉണ്ടാകും എന്നുള്ളത്. ഇതിലൊരു സംശയം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞൊരു 2 അല്ലെങ്കിൽ 3 ഒരു പുതിയ നാരറ്റീവ് ഉണ്ടായി. അതെങ്ങനെ ആര് സൃഷ്ടിച്ചു എന്നുള്ളത് അറിയില്ല. പക്ഷേ അതിൽ അതുകൊണ്ട് കുറെ വ്യത്യാസങ്ങളുണ്ടായി. ആ ക്യാമ്പയിൻ്റെ ഇത് തന്നെ മാറിപ്പോയി, സ്വഭാവം തന്നെ മാറിപ്പോയി. ശ്രീ നരേന്ദ്രമോദിയുടെ ചില പ്രസ്താവനകളൊക്കെ എല്ലാവരെയും വളരെയധികം അതിശയിപ്പിച്ചു. അങ്ങനെ ഒരു കാലം ഉണ്ടായെങ്കിൽ പോലും അതൊന്നും ഈ എക്സിറ്റ് പോളിന്റെ ഫലങ്ങൾ ശരിയാണെങ്കിൽ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ NDP ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ശ്രീ മോദി പ്രധാനമന്ത്രിയാവുന്നതിനെ പറ്റി ഇപ്പോൾ ആർക്കും സംശയമില്ല, എക്സിറ്റ് പോൾ ഇല്ലെങ്കിൽ തന്നെ. പക്ഷെ അതിനിടയിൽ ഒരു ഉണ്ടായ ചില അഭിപ്രായങ്ങളും മറ്റുമൊക്കെ ഒരു ചിത്രം മാറുമെന്നും അദ്ദേഹം ജയിക്കുകയില്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായി. അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോപ്പഗേണ്ട എന്ന് മാത്രം കണക്കാക്കാൻ കഴിയൂ. പക്ഷെ ഇപ്പോൾ നോക്കുന്നത് ഇപ്പോൾ മുമ്പ് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം, അത് മറ്റേ അദ്ദേഹത്തിന്റെ 2nd ടേമിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെ ആയിരിക്കും ഇത് എന്നുള്ളത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ലതാണ്. കാരണം അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങൾ അതോർത്താണല്ലോ ആളുകളെ വോട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത് ഹിന്ദുത്വം കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊപ്പഗൻഡ കൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തിന് വേണ്ടി നോർത്ത് ഇന്ത്യയിലുള്ളവർ വോട്ട് ചെയ്യുന്നത് അവരുടെ ജീവിതം മെച്ചപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. അത് തുടരുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് ഒരു ടേം കൂടെ അദ്ദേഹത്തിനുള്ളത് നല്ലതാണെന്ന് പലർക്കും, എനിക്കന്ന് ഞാനൊരു പാർട്ടിയിലും ഇല്ലാത്ത ആളാണെങ്കിലും എനിക്കും തോന്നിയത് അദ്ദേഹം തുടരുന്നതായിരിക്കും നമുക്ക് നല്ലത്, പലതും ഇനിയും ചെയ്തു തീർക്കാനുള്ള കാരണം. അപ്പൊ അങ്ങനെ ആ ഒരു ഇത്, അപ്പൊ അതൊരു പ്രോപ്പഗൻഡ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നാരറ്റീവ് ക്രിയേറ്റ് ചെയ്തതാണ് പബ്ലിക് റിലേഷൻസിലുള്ളവർ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഒക്കെ. അപ്പൊ അതിപ്പോ മാറിയിട്ട് നമ്മളൊരു എന്താണ് ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 330 കിട്ടിയോ അല്ലെങ്കിൽ 400 കിട്ടിയോ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. കുറച്ച് കുറവ് കിട്ടുന്നതാണ് നല്ലത്. കാരണം കൂടുതൽ എന്താണ് ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ അങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ മൈനോറിറ്റീസിനുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുകയോ ചെയ്യാതെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയത്തക്ക തരത്തിലുള്ള ഒരു മെജോറിറ്റിയാണ്. അതുപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പോസിഷനും ഉണ്ടായിരിക്കും എന്നുള്ള സൂചനകളാണ്. ശ്രീ ജെയ് കൊളംബിൽ, ഇപ്പോൾ ഡോക്ടർ ടി പി ശ്രീനിവാസൻ ഒരു നരേറ്റീവിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു വാദം, നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഒരു നരേറ്റീവ്, അത് പഴയ തെരഞ്ഞെടുപ്പുകളിൽ അതെന്താണോ അതായിരുന്നു ഈ രാജ്യത്തെ ഒരു
പൊതുവായ ആൾക്കാർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഈ പറയുന്ന നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ സമയത്ത് മുന്നോട്ട് വെച്ച ചില മുസ്ലിം വിരുദ്ധമായ നരേറ്റീവ്സ്, അതിനെതിരായി കോൺഗ്രസ് വളരെ ശക്തമായ ചില നരേറ്റീവ്സ് കൊണ്ടുവന്നു. അതായത് വികസനം, തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ച് അതിനുള്ള പരിഹാരങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നരേറ്റീവ് ജനങ്ങൾ ഇത്തവണ സ്വീകരിക്കും. ആ അതായത് നരേന്ദ്രമോദിയുടെ അല്ലെ പ്രധാനമന്ത്രിയുടെ ഏകപക്ഷീയമായ നരേറ്റീവ്സ് എന്നുള്ളതിൽ നിന്ന് മാറി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ചില നരേറ്റീവുകൾ കൂടി ഇത്തവണ ജനങ്ങൾ സ്വീകരിക്കും എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ചില കോൺഗ്രസ് നേതാക്കൾ. എങ്ങനെ കാണുന്നു ഇതിനെ? ഏവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞു വന്നത് അതെ, ആ ഒരു ഒരു രാജസ്ഥാനിലായിരുന്നു തോന്നുന്നു ഒരു ഇലക്ഷൻ സ്പീച്ചിലുണ്ടായ ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഔട്ട്ബേഴ്സ്റ്റ്. സോ പുള്ളി ഉദ്ദേശിച്ചത് എന്താണ്, പറഞ്ഞു വന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയില്ല. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഗോ വെൽ. ഒരു ഒരു ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ഒരു പരാമർശമായി തോന്നി. പക്ഷേ അതിനെ കുറിച്ച് ഒരുപാട് എന്താ പറയാ, നമ്മൾ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനും ഉപരി നമ്മൾ കാണുന്നത് ഈ 10 കൊല്ലത്തെ പെർഫോമൻസ്, എന്താ ഈ കഴിഞ്ഞ 10 കൊല്ലത്തില് വളരെ നല്ലമാതിരിയാണ് എല്ലാവിധമായിട്ടുള്ള ഭരണവും ബാക്കിയുള്ള അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കുന്നത്. അപ്പോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കും ന്യൂനപക്ഷങ്ങൾ തന്നെ വളരെ സന്തോഷമാണ്. യു പി ആകട്ടെ, അല്ലെങ്കിൽ രാജസ്ഥാൻ ആവട്ടെ, വേറെ മധ്യപ്രദേശ് ആവട്ടെ, ഇവിടെയെല്ലാം ദേ ആർ ക്വൈറ്റ് ഹാപ്പി വിത്ത് വാട്ട് ഹാസ് ഹാപ്പൻ. അപ്പോ എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയൊരു പ്രശ്നമാകുന്നത്. ഇപ്പൊ ഇന്നിപ്പോ ഈ എക്സിറ്റ് പോൾസിന്റെ എക്സിറ്റ് പോൾസ് റിലീസായുള്ള നമ്മൾ നോക്കുമ്പോൾ ഒരു 7 to 10 എക്സിറ്റ് പോൾസ് ഹാവ് ബിൻ റിലീസ്ഡ് ടുഡേ, ആൻഡ് ഓൺ ആൻ ആവറേജ് അവർ പറഞ്ഞിരിക്കുന്നത് 350 to 370 എന്നുള്ള നമ്പർ ഓഫ് സീറ്റ്സ് ആണ് ബി ജെ പിക്ക് അവര് എല്ലാരും ഏക മനസ്സോട് കൂടിയിട്ട് എല്ലാം ഒരേ ഇതിലാണ്. ദർ ഇസ് നോ ബിഗ് വേരിയേഷൻ. ഏതോ ഒരു എക്സിറ്റ് പോൾ മാത്രം 281 ദേ ഹാവ് ഗിവൻ എ ലാർജസ്റ്റ് സ്പാൻ. June 4th ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല ദക്ഷിണേന്ത്യ, സൗത്ത് ഇന്ത്യയിൽ പോലും ദേ വിൽ ഡു ബെറ്റർ. ദ വോട്ട് പെർസെൻറ്റേജ്, നമ്പർ ഓഫ് സീറ്റ്സ് വലിയ കാര്യമായി കിട്ടുമെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ തീർച്ചയായിട്ടും 1 to 3 ഉള്ള ഇതാണ് നമുക്ക് എക്സിറ്റ് പോളിൽ ലഭിച്ചിരിക്കുന്നത്. സോ കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങും, ആൻഡ് തമിഴ്നാട്ടിലും ദേ വിൽ ഡു വെൽ. സോ നോർത്തില് തീർച്ചയായിട്ടും, നോർത്തില് ആസ് ഓൾവേസ് ഇറ്റ് ഹാസ് ബീൻ എ വെരി ഗുഡ് ഷോ. സോ ഐ തിങ്ക് ദിസ് ഈ 10 കൊല്ലമായിട്ട് ചെയ്തുള്ള ഈ പുരോഗമന പ്രവർത്തനങ്ങൾ ഈ അടുത്ത 5 കൊല്ലവും തീർച്ചയായിട്ടും തുടരും എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ശരി, താങ്ക് യു. ശ്രീ ജോസഫ് എടുക്കള, ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ വരുമ്പോൾ ആ എക്സിറ്റ് പോളുകളിൽ നിന്ന് കോൺഗ്രസ് അവസാന നിമിഷം വിട്ടു നിൽക്കുന്നു. അപ്പോൾ ഈ എക്സിറ്റ് പോളുകൾക്ക് ബി ജെ പി സെറ്റ് ചെയ്ത ഒരു അജണ്ട ഉണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നു. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് ബി ജെ പി സെറ്റ് ചെയ്ത ഒരു അജണ്ട എന്ന് കോൺഗ്രസ് പറയുന്നത്? ഈ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസമില്ലായ്മയാണ് ഇത്തരത്തിലൊരു വിട്ടുനിൽക്കലിന് കാരണം എന്ന് വ്യാപകമായ വിമർശനമുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അടക്കം ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത്തരത്തിലൊരു പരാമർശം നടത്തി ഈ എക്സിറ്റ് പോളിൽ നിന്ന് വിട്ടുനിന്നത്? ഒരു ആത്മവിശ്വാസക്കുറവുണ്ടോ? ഇല്ല, താങ്ക് യു ക്രിസ്റ്റിന. അത് എക്സിറ്റ് പോളുകൾ ഒരിക്കലും ഇലക്ഷന്റെ റിസൾട്ടിനെ ബാധിക്കുകയില്ല അല്ലേ. അപ്പോ എക്സിറ്റ് പോളുകളിൽ പങ്കെടുത്തത് കൊണ്ടോ അതിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റിലേക്കോ അല്ലെങ്കിൽ പോയത് കൊണ്ടോ ഇലക്ഷൻ റിസൾട്ടിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. പക്ഷേ അവിടെ ഭയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പൊ ആദ്യം 400 seats എന്നുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്തിരുന്നു. അത് ബ്രേക്ക് ആയിരുന്ന ഒരു സമയത്ത് ഈ വോട്ടിംഗ് മെഷീനുള്ള കൃത്രിമം, ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യത ആയിരിക്കാം ആ ഒരു അജണ്ട സെറ്റ് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ കോൺഗ്രസ് അങ്ങനെ ഒരു ഒരു സ്റ്റാൻഡിലേക്ക് പോയത്. ഈ ഇപ്പൊ എല്ലാവരും പറയുന്നത് 400 seats കിട്ടും, 350 seats. എന്താണ് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 15 വർഷമുണ്ട്, 10 വർഷം അതിന് മുൻപ് വാജ്പേയി ഭരിച്ച 5 വർഷം, ഇത്രയും നാളുകൾ കൊണ്ട് എന്താണ് രാജ്യത്തിന് പ്രയോജനം ഉണ്ടായി? 80 കോടി ആൾക്കാർക്ക് റേഷൻ കൊടുക്കുന്ന ഒരു 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 സിസ്റ്റമായിട്ട് രാജ്യം മാറുകയാണ്. സമ്പത്ത്, രാജ്യത്തിന്റെ സമ്പത്തുകളടക്കം, പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം എല്ലാം കുറച്ച് സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കാൻ കുറച്ച് ബിസിനസ്സുകാരുടെ കയ്യിലോട്ട് പോയി. അത് മാത്രമല്ല ഇവർക്ക് ചെയ്യാൻ സാധിച്ചത് ഇല്ലേ. എന്താണ് അല്ലെങ്കിൽ ഇന്ന് സാധാരണക്കാർ, ഈവൻ ബി ജെ പി, എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ബി ജെ പി ഇതിന് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പോലും, ബി ജെ പിയിൽ ആർക്കെങ്കിലും $50 അല്ലെങ്കിൽ 50 രൂപയ്ക്ക് പെട്രോൾ ലഭിക്കുന്നുണ്ടോ?
അല്ലെങ്കിൽ 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടുന്നുണ്ട്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം, ഇന്നത്തെ പ്രശ്നം ഈ പറഞ്ഞ മതമോ രാമമന്ദിരമോ മുസ്ലിം പരാമർശങ്ങളോ ഒന്നുമല്ല, ജീവിതം വഴിമുട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. വിലക്കയറ്റം കണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. മിഡിൽ ക്ലാസും ലോവർ ക്ലാസും വളരെ ബുദ്ധിമുട്ടിലാണ്. സോ ഇവരൊക്കെ നമ്മൾ എല്ലാ കാലം ആന്റി ഇൻകം പസ്സി എല്ലാ കാലവും കേരളത്തിലാണെങ്കിൽ പോലും ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കും, ഒരു വട്ടം കൊടുക്കും, ചിലപ്പോൾ 2 വട്ടം കൊടുക്കും, 3 തവണ അവർ മാറ്റി ചിന്തിക്കും. ഈ ബി ജെ പി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഭരണത്തിൽ വരുമ്പോൾ, മോദി ആദ്യമായിട്ട് ഭരണത്തിൽ വരുമ്പോൾ 33% പാർട്ടിക്ക് കിട്ടിയ വോട്ട് ശതമാനം. അത് ഒരു 38% അടുത്ത ടേബിൾ മാറി. ഈ 8% തിരിയാൻ അധികം സമയമൊന്നും വേണം. കാരണം ജനങ്ങൾ അത്രയ്ക്ക് പൊറുതിമുട്ടിയിരിക്കുന്നു ഈ സർക്കാരിനെ കൊണ്ട്. എന്തായാലും നമുക്ക് ഡോക്ടർ ടി പി ശ്രീനിവാസനോട് കൂടി ചോദിക്കാം. ഡോക്ടർ ടി പി ശ്രീനിവാസൻ, ഇപ്പോൾ അങ്ങ് പറഞ്ഞു നമ്മൾ എക്സിറ്റ് പോളുകൾ വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ ഭൂരിഭാഗവും പറയുന്നത് പോലെ ഒരു ഹാട്രിക് വിജയത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും എത്തുന്നു, വീണ്ടും പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നു, എൻ ഡി എ ഒരു സർക്കാർ ഫോം ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ജൂൺ 4 എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അന്ന് എൻ ഡി എ അധികാരത്തിലെത്തും, അന്ന് രാജ്യത്തെ ഓഹരി വിപണികൾ റെക്കോർഡ് കുതിപ്പിലെത്തും. അതിനുശേഷം നമുക്കറിയാം സെൻസെക്സ് 75,000 കടക്കുന്നു, ഒരു മാസത്തിൽ 1,000 പോയിന്റ് കൂടുന്നു, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $500,000 കടക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ബിസിനസ് ലോകത്തിനൊരു ശുഭപ്രതീക്ഷ ഉണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സർക്കാരിൻ്റെ തുടർച്ച വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു വിദേശ നയം എന്താകും? പല രാജ്യങ്ങളിലും ഇനി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരിക്കുന്നു, പല രാജ്യങ്ങളുമായുള്ള വിദേശ നയം ഒരു പുനഃക്രമീകരിക്കപ്പെടും. അപ്പോൾ ഒരു ഭാഗത്ത് അത്, 2, രാജ്യത്തെ ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ, രാജ്യത്തെ ഒരു പൊതുവായ ശുഭാപ്തി വിശ്വാസം, അതിനെയൊക്കെ അത് ഏത് രീതിയിൽ സ്വാധീനിക്കും? ഇപ്പോൾ മിസ്റ്റർ എഴുക്കുള പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കൂടെയാണ് പറയുന്നത്, അതും സത്യമാണ്. മറ്റൊരാൾ പറയുന്നതും സത്യമാണ്. കാരണം വേറെ എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഏത് ആസ്പെക്ട് നമ്മൾ നോക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഡിജിറ്റൈസേഷൻ, ലോകത്തുള്ളതിലേക്കും ഏറ്റവും കൂടുതൽ ഡിജിറ്റൈസേഷൻ എത്തിയിട്ടുള്ള, അമേരിക്കയെ പോലും ഇല്ലാതെ എത്തിയിട്ടുണ്ട് നമ്മൾ. അതുപോലെ ഫൈനാൻഷ്യൽ ഡീലിങ്സ്, അതൊക്കെ ഒരുപാട് കറപ്ഷൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. ടാക്സ് പേയ്മെൻറ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഒന്നോ ഒരു നോക്കിയാൽ ഒരേ കാര്യങ്ങൾ തന്നെ രണ്ടുപേരും നോക്കുന്നത് രണ്ടു തരത്തിലാണെന്ന് പറയാം. പക്ഷെ ഒരു ഒന്ന് നോക്കി പൊതുവെ നോക്കിയാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിലുള്ള ഏറ്റവും മാറ്റങ്ങൾ, ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് മാത്രം മതിയല്ലോ. കാരണം എത്ര തരത്തിലുള്ള ട്രെയിനുകളിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തിരുന്നത്, അതും ഇന്നത്തെ ഈ ട്രെയിനുമായിട്ടുള്ള വ്യത്യാസം നോക്കും. വേറെ ഒന്നുമില്ലെങ്കിലും അതുപോലെ വിമാനങ്ങളുടെ ഉപയോഗം, അതുപോലെ എല്ലാ കാര്യങ്ങളും, അതുപോലെ സിറ്റിയിലെ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് പോയാൽ ഗാസ സ്ട്രീറ്റ് പോകുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഗാസയിലെ ഒരു ഫോട്ടോ എടുത്ത് ട്രിവാൻഡത്തിന് എടുത്ത ഒരു വഴി. അപ്പൊ നമ്മൾ പറയുമോ ഇത് ശരിയല്ലാതെ വികസനത്തിന്റെ പ്രശ്നമാണ്. വി ആർ ഗോയിങ് ത്രൂ എ സ്റ്റേജ്. അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓവറോൾ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ജലമോ അല്ലെങ്കിൽ ഗ്യാസ് കുക്കിങ്ങോ അല്ലെങ്കിൽ ഇത് ബേസിക് അമ്യൂണിറ്റീസോ അല്ലെങ്കിൽ റേഷൻസോ ഒക്കെ കിട്ടുന്നതുകൊണ്ട് സന്തോഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതേസമയത്ത് നല്ല ജോലിയും പ്രയോജനമുള്ളവർക്കൊക്കെ കൂടുതൽ വരുന്നു. അപ്പൊ പൊതുവെ നാഷണൽ വെൽത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പലരും വോട്ട് ചെയ്യുന്നത് പാർട്ടിക്ക് ബ്ലൈൻഡ് പാർട്ടിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ലല്ലോ കേരളത്തിൽ. പക്ഷേ നല്ല കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കുന്നു നമ്മൾ കണ്ടുകഴിഞ്ഞു. അപ്പോ അടുത്ത ക്യാബിനറ്റ് രൂപീകരിക്കുമ്പോൾ അദ്ദേഹം ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുകയാണെങ്കിൽ ഒരു ജനങ്ങളുടെ കാര്യത്തിൽ ഇറങ്ങിപ്പോയി പ്രവർത്തിക്കാൻ കഴിയുന്നവർ ധാരാളം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ അവരെ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ ഒരു നിലപാടായിരിക്കും ശ്രീ നരേന്ദ്രമോദി സ്വീകരിക്കുക എന്നാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. കാരണം അദ്ദേഹത്തിനൊരു ഭയം തോന്നിയതുപോലെയാണ്. ഒരു സമയത്ത് പരാജയപ്പെടുമോ എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഹിന്ദുത്വം കൊണ്ടുവന്നാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കും അദ്ദേഹം കുറച്ച് ദിവസത്തേക്ക് അതുപോലത്തെ വാക്കുകൾ ഉപയോഗിച്ചത്. കാരണം 4 സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് 400 സീറ്റ് ആയത് ഇതുപോലെയുള്ള ആശയങ്ങളുണ്ടാണ്. അപ്പൊ അതുപോലെ രാമ ടെമ്പിൾ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ട ഓവറോൾ ലൈഫ് ഇൻ ഇന്ത്യ ഈസ് എ ഡിഫറെന്റ് ടുഡേ ദാൻ വാട്ട് ഇറ്റ് വാസ് 10 ഇയേഴ്സ് അഗോ എന്ന് നോക്കിയാൽ ഏത് സെക്ടർ നോക്കിയാലും നമുക്കിത് കാണാൻ കഴിയും. കാരണം G20 ഒരു വലിയ വിജയമായിരുന്നു എന്നുള്ളതിന്റെ ഒരു പ്രൈസ് വി ആർ പേയിങ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് വലിയ സക്സസ്ഫുൾ ആയിരുന്നു. ലോകത്തിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവരൊക്കെ നോക്കായിരുന്നു ഇങ്ങനെ ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഒരു ബ്രാഞ്ച് ആണല്ലോ G20 ഇത്ര എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ നടന്നു, എങ്ങനെ അത് ആരൊക്കെയാണ് തീരുമാനിച്ചത്. UNലൊക്കെ 12 കൊല്ലം ആലോചിച്ചിട്ടാണ് നമ്മൾ കാര്യം ചെയ്തത്. ഇത് ചെയർമാൻഷിപ്പ് തന്നെ മാറ്റി, മൾട്ടിലാറ്ററലിസത്തിന്റെ മുഖം തന്നെ മാറി. നമ്മൾ വിചാരിച്ചൊക്കെ നമ്മൾ ചെയ്തു. സാധാരണ 2 മീറ്റിംഗാണ് G20ക്ക് ഉണ്ടാകാറ്. നമ്മൾ 200 മീറ്റിംഗ് നടത്തി. സാധാരണ 20 പേരെ വരാറുള്ളൂ. നമ്മൾ 420 പേരെ കൊണ്ടുവന്നു രാജ്യത്തിന് മുഴുവൻ. ഗ്ലോബൽ സൗത്ത് സൃഷ്ടിച്ചു.
അപ്പൊ അത് അതുകൊണ്ടാണ് ചൈന മാറി നിന്നത്. അപ്പോ നമുക്കൊരു വലിയ വിജയത്തിനൊരു ഒരു ഫലത്തിനേക്കാൾ കൂടുതൽ ചിലപ്പോ ഉപദ്രവം ഉണ്ടായിരുന്നു വരാം. കാരണം നോബഡി വാണ്ട്സ് അനദർ കൺട്രി ടു ഡോമിനേറ്റ്. അപ്പൊ ഇപ്പൊ ഒരു ഗ്ലോബൽ വേൾഡ് ഓർഡർ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയിഡ് ആയിട്ടിരിക്കുക. പഴയ സിസ്റ്റം ഇല്ല, ഗ്ലോബൽ ഓർഡർ ഇസ് ഫിനിഷ്ഡ്. അപ്പൊ പുതിയ ഗ്ലോബൽ ഓർഡർ വരുമ്പോൾ അത് ഡോമിനേറ്റ് ചെയ്യാനാണ് ഓരോ രാജ്യവും ശ്രമിക്കുന്നത്. ഒരു രാജ്യവും ഇന്ന് ലോകത്ത് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നില്ല. എല്ലാവരുടെയും വിചാരം എനിക്ക് ഡോമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഇന്ത്യക്കുണ്ടായ സക്സസ് നമ്മൾ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് ആയിരിക്കില്ല, പക്ഷെ നമ്മളത് ചെയ്ത് മറ്റൊരു താല്പര്യം കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇന്ത്യക്ക് എതിരായിട്ട് നമ്മളെല്ലാം ജയിലിൽ കിടക്കുകയാണെന്നും ഇവിടെ ഡെമോക്രസിയിൽ നിന്നും പത്രം എടുത്ത് ഇതൊക്കെ പറഞ്ഞത് ശരിയാണ്. നമ്മളൊക്കെ ഇപ്പൊ ചർച്ച ചെയ്യുന്നാൽ ആരും നമ്മളെ ഒന്ന് അറസ്റ്റ് ചെയ്തില്ലല്ലോ. പക്ഷെ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസോ വാഷിംഗ്ടൺ പോസ്റ്റോ വായിച്ചാൽ നമുക്ക് എന്ത് തോന്നും? ഇവിടെ എല്ലാവരും ജയിലിലാണ്, ഒന്നും മിണ്ടാൻ പാടില്ല, ബീഫ് കഴിച്ചാൽ കൊന്നുകളയും, ഇതൊക്കെ ഇതൊന്നും ഇല്ല. അങ്ങനെ ഒരു റിയാലിറ്റി ഇല്ല. ഇപ്പോൾ നമുക്കുള്ളതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം ലോകത്തുള്ളത് മാറേണ്ടിയിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരു പുതിയ പ്രധാനമന്ത്രിയെക്കാളും ഈ കാര്യങ്ങൾ കൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രിക്കായിരിക്കും കൂടുതൽ അംഗീകാരം ലഭിക്കുന്നത്. ശ്രീ ജോസഫ് ഇടുക്കള എന്തൊക്കെയോ ഒരു കൗണ്ടർ പോയിന്റ്സുമായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ വിയോജിപ്പുമായിട്ട് വന്നിരുന്നു, അത് എന്താണെന്ന് പറയാം. അതെ, ഈ നമ്മൾ ഈ കണ്ണട ചിരുട്ടാക്കുക എന്ന് പറയും. നമ്മള് ലോകത്തിറങ്ങി നടക്കണം എല്ലാ സ്ഥലങ്ങളിലും. സാധാരണക്കാരിൽ നിന്നും അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെന്നാലേ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ നമ്മള് വ്യാജമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്. ഇപ്പൊ ന്യൂയോർക്കില് ഞാൻ ആ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്ന ആളാണ്. ന്യൂയോർക്കിൽ നരേന്ദ്രമോദി ആദ്യമായിട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് അതിനൊരു ടീമിനെ ഏർപ്പെടുത്തിയേക്കാണ്. ഇത് ഒരാളെ മനസ്സുകൊണ്ട് വിളിക്കണമെങ്കിൽ ആ മനസ്സുകൊണ്ട് വിളിക്കണം, അല്ലെങ്കിൽ കീ ചെയ്യുന്ന വിളി. ഇത് ഒരു ടീമിനെ ഹയർ ചെയ്തേക്കാണ്. അങ്ങനെ ഓരോ ഒരു ഒരു വാട്സപ്പ് ഒരു ഒരു ഫേസ്ബുക്കിലൊരു കമന്റ് വന്നാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊരു ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് കമന്റ് ചെയ്യാനുള്ള ഒരു ഏജൻസികളെ ഹയർ ചെയ്തേക്കാണ്. അതാണ് അവസ്ഥ. ഈവൻ ഞാൻ പോലും ചിന്തിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ നല്ലതായിട്ട് ഭരണം പോകുന്നു, രാജ്യത്തൊരു ശക്തനായ ഭരണാധികാരിയുണ്ട്, ലോകം ഇത് അറിയുന്നു. പക്ഷേ ഇതൊക്കെ ഫേക്കായിട്ട് സൃഷ്ടിക്കുകയാണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ലോക മാധ്യമങ്ങൾ പോലും തിരിച്ചറിഞ്ഞു. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ഈ അമേരിക്കയിൽ ഒന്നിച്ചിട്ട് പെയ്ഡ് ജോബ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നാട്ടിലും ഇതിനു വേണ്ടി ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പെയ്ഡ് ടീമുകൾ ഹയർ ചെയ്തുകൊണ്ട് ഈ ഇമേജ് ഉണ്ടാക്കിയെടുത്താൽ ആ ഇമേജ് കൊണ്ട് സാധാരണക്കാരുടെ പാത്രത്തിലേക്ക് വില കുറച്ചോ അല്ലെങ്കിൽ അവന് റീസണബിൾ ആയിട്ട് ഒന്നും കിട്ടുന്നില്ല. നാട്ടിലെ തൊഴിലില്ലായ്മ വളരെ ഏറ്റവും രൂക്ഷമായ നിരക്കാണ്. തൊഴിലില്ലായ്മ, സാധനങ്ങളുടെ വിലക്കയറ്റം, എത്ര പേരെ കൊണ്ട് ആരെല്ലാം രീതിയിൽ പറഞ്ഞു പെട്രോളിന് വില കുറയും, പെട്രോളിന് വില കുറയ്ക്കും. റഷ്യയിൽ നിന്ന് ഏറ്റവും ചീപ്പായിട്ട് ഇന്ത്യയിൽ പെട്രോൾ എത്തിയിട്ട് പോലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് വില കുറച്ച് പെട്രോൾ എടുക്കാൻ സാധിച്ചോ? സാധിച്ചില്ല. മൻമോഹൻ സിംഗിന്റെ റെക്കോർഡ്, മൻമോഹൻ സിംഗ് അല്ലെങ്കിൽ ആ കാലത്ത് ക്രൂഡ് ഓയിൽ ഉണ്ടായിരുന്ന പ്രൈസും പെട്രോളിന് ഉണ്ടായിരുന്ന പ്രൈസും നാട്ടുകാർക്കെല്ലാം അറിയാം. അതിന്റെ ഡബിൾ അല്ലെ വില കുറച്ച് കൊടുക്കുവാൻ ഈ ഗവൺമെന്റ് സാധിക്കും, എന്നിട്ടും അത് ചെയ്തില്ല. പെട്രോളിന് അല്ലെങ്കിൽ ഡീസലിന് വില കൂടുക എന്ന് പറയുമ്പോൾ രാജ്യത്തെ സാധാരണക്കാരൻ്റെ അടുക്ക എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ മാറുകയാണ്. സാധാരണക്കാരന്റെ പാത്രത്തിലേക്ക് വീഴുന്ന അല്ലെങ്കിൽ വരുന്ന അവൻ അധ്വാനിച്ച പൈസ കൊണ്ട് അവൻ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് വില കുറഞ്ഞില്ലെങ്കിൽ അത് ഏത് ബി ജെ പി കാരനാണെന്ന് പറഞ്ഞാലും അവൻ മാറ്റിക്കുത്തും. അങ്ങനെ ഒരു ട്രെൻഡ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സഞ്ചരിച്ച വഴികളിൽ ഇത്രയും ക്രൗഡ് ഉണ്ടാവും. വോട്ട് കിട്ടണ്ടേ? ഞാനതാണ് പറഞ്ഞത്, 33% ഫസ്റ്റ് ടേമിൽ 33% ആയിരുന്നു ബി ജെ പിയുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ കിട്ടിയ വോട്ട്. അത് പിന്നെ 39% ആയിട്ട് പോയി. ആ ഈ 9% അല്ലെങ്കിൽ 3+ അല്ലെങ്കിൽ ഈ 3% 5% മാറിയാൽ അധികം കാലമൊന്നും വേണ്ട. കാരണം ആന്റി ഇൻകംപസ് നല്ലോണം ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും എല്ലാ രീതികളിലും എല്ലാ മേഖലകളിലും വിലക്കയറ്റമാണ്. ജനങ്ങൾ എങ്ങനെയാണ്, സാധാരണ മനുഷ്യർ ഒരു ഈ മതത്തിനും അല്ലെങ്കിൽ അമ്പലങ്ങൾക്കും പള്ളികൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങൾക്ക് ഒരു പരിധിയുണ്ട്, ഒരു ടേം ഉണ്ട്, അല്ലെങ്കിൽ ഒരു വർഷം, രണ്ട് വർഷം, അഞ്ച് വർഷം. എല്ലാ കാലവും അത് ജനങ്ങളുടെ മനസ്സിൽ, കാരണം അവന് അകത്തോട്ടെന്തെങ്കിലും പോകണ്ടേ. എല്ലാ കാലത്തും ഈ ഒരു പോളിസി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്നതായിരിക്കില്ല. ജനങ്ങൾ അത് തിരസ്കരിക്കും. എനിക്ക് ഇപ്രാവശ്യം ഈ പറഞ്ഞ പോലെ 400-300 ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കും ആ തോൽക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാകില്ല. ശരി, നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ശ്രീ ജെ കൊളംബിൽ
ിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. ശ്രീ ജയ് കൊളമ്പിൽ, ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ ജോസഫ് ഇടുക്കള സാർ ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ അങ്ങ് കേട്ടിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ പല ആൾക്കാരും പറയുന്ന ചില വിമർശനമാണ് ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാത്ത മുതലാളിത്തം വളരെ ശക്തമായി തുടരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ഗൗതം അദാനി ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയായി മാറി, പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഓഹരികളിൽ കയറ്റമുണ്ടാകുന്നു. അപ്പോൾ ഇത് ഇതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണ്? നരേന്ദ്രമോദി മൂന്നാം മൂഴവും വരികയാണെങ്കിൽ അദാനിയെ പോലെയുള്ളവർക്ക് വീണ്ടും പിന്തുണ ലഭിക്കും എന്നുള്ള ഒരു സൈക്കോളജിയുടെ ഭാഗമായിട്ടാണല്ലോ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജോസഫ് ഇടുക്കള ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്, എന്താണ് മറുപടി? വളരെ ചുരുക്കി. പൊതുവെ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ഇന്ന് ഒരു സ്റ്റോക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോ ഉടനെ അതിന് അംബാനി അദാനി എന്നുള്ള ഒരു ഒരു കോയിനിങ് ഒരു വളരെ ഇതുമാണ്. എന്തോ അവര് അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് പോലെയും അവര് തന്നെയാണ് അവിടെ ഈ ഗവൺമെന്റ് നടത്തുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമുണ്ട്. അത് കാണുമ്പോൾ പലരും ചുരുക്കുകയാണ് ചെയ്യുന്നത്. എന്താച്ചാല് ഈ ഇപ്പോ ഈയിടയ്ക്ക് ഐ തിങ്ക് പേര് ക്രിസ് വുഡ്സ് എന്ന് പറയുന്നത് ഏഷ്യ മാർക്കറ്റിനെ കുറിച്ച് ഉള്ള ഒരു എക്സ്പെർട്ടാണ് പുള്ളി. ഈ അനലൈസസ് ആൻഡ് പുള്ളിയുടെ വാക്കുകൾ എന്ന് പറയുമ്പോൾ എല്ലാം ലോകം വളരെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ക്രിസ് വുഡ്സ്. ക്രിസ് വുഡ്സ് പറഞ്ഞു, അഥവാ നരേന്ദ്രമോദിക്ക് ഇത്തവണ ഒരു തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് വിൽ ക്രാഷ് ബൈ 25-30%, 25-30% വീഴ്ച ഉണ്ടാകും എന്ന് പറഞ്ഞു. സോ ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ വെൽത്ത് മാത്രമല്ല, ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എ ലാർജ് വെരി ലാർജ് എക്സ്റ്റെൻഡ് ടു ദ കൺട്രീസ് എക്കണോമിക് സ്റ്റാറ്റസ് ഇറ്റ്സെൽഫ്. അപ്പോ ഈ ഇത് കേറുമ്പോഴാണ് പല വികസനങ്ങളും ഫണ്ട്സ് അവൈലബിലിറ്റിയും എല്ലാം ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പോ ഇടികുള പറഞ്ഞു എല്ലാവരും ദരിദ്രത കൂടിയിരിക്കുകയാണ് ഇന്ത്യയിലെന്ന്. 90s നമ്മുടെ GDP പെർ ക്യാപിറ്റ വന്നിട്ട് $300 റഫ്ലി അബൌട്ട്. 2010 അത് ഐ തിങ്ക് ഇറ്റ് ബിക്കെയിം 1300. ഇന്ന് ഇറ്റ് ഇസ് അബൌട്ട് $2800, അതായത് $2800 ഇന്ന് GDP പെർ ക്യാപിറ്റ ഇൻകം. സോ അത്രയും പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. സോ ഇത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം വിച്ച് അവർ ഗവൺമെന്റ് ഡിഡ് ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ് ഇന്ന് നമ്മുടെ പെർ ക്യാപിറ്റ GDP ഇസ് $2800. അപ്പോ അത് ദാറ്റ് ഇറ്റ്സെൽഫ് ഷോസ് ലൈക് വി ഹാവ് ഡൺ മച്ച് ബെറ്റർ ആൻഡ് വി ആർ ദ ഫിഫ്ത് ലാർജസ്റ്റ് എക്കോണമി, 5th largest എക്കോണമിയാണ്. ആൻഡ് ഇനി ഒരു 2 കൊല്ലത്തിനകം വി ആർ ഗോയിങ് ടു ബിക്കം നമ്പർ 3. ഇതെല്ലാം ദീസ് ആർ ഓൾ അച്ചീവ്മെന്റ്സ്. ഇതെല്ലാം ഒരു ഗവൺമെന്റ് അത് നല്ലൊരു ശക്തമായ ഒരു നേതൃത്വവും അതിനെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള നല്ലൊരു മിനിസ്ട്രി കമ്മിറ്റഡ്. ഇപ്പൊ നമ്മുടെ ശ്രീനിവാസൻ സാർ പറഞ്ഞതുപോലെ പീപ്പിൾ ഹു ആർ ക്വാളിഫൈഡ് ആർ ഹെഡിങ് ഈച്ച് ആൻഡ് എവറി മിനിസ്ട്രി. ഐ ക്യാൻ ഗിവ് യു എൻ എക്സാമ്പിൾ, നമ്മുടെ ജയശങ്കർ. ജയശങ്കർ ഇസ് സച്ച് എൻ എക്സലന്റ് ഫോറിൻ മിനിസ്റ്റർ. ഐ തിങ്ക് ഈസ് ദ ബെസ്റ്റ് ഫോറിൻ മിനിസ്റ്റർ വി എവർ ഹാഡ്. എന്നെ ആട്ടിലും അതിനെ കുറിച്ച് ശ്രീനിവാസൻ സാർക്ക് നല്ലപോലെ അറിയുമായിരിക്കും. വിദ്യാഭ്യാസം ഒരു ആവശ്യമല്ല, ഷാജി. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിക്ക് പ്രത്യേകിച്ച് ഈസ് നോട്ട് എൻ എക്കണോമിക് വിസ്കിഡ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. പുള്ളിക്ക് പുള്ളിയായിട്ടുള്ള ദർ ആർ ദീസ് എക്സ്പേർട്സ് ഹു ആർ ഗിവിംഗ് ഹിം അഡ്വൈസ്. അവരോട് കൂടി സംസാരിച്ചിട്ടാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നിരിക്കുന്ന 543 പേരില് എത്ര പേരാണ് ക്വാളിഫൈഡ്? ഇവർക്ക് പാർലമെന്റ് പടിചവിട്ടിക്കാൻ പറ്റില്ല. ആ പാർലമെന്റ് പടിചവിട്ടിക്കല്ല, സ്ട്രീറ്റിലേക്ക് വിടാൻ പറ്റില്ല. അതല്ല പറഞ്ഞു വരുന്നത്. അപ്പൊ നേതൃത്വം ശക്തമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ആൻഡ് ദാറ്റ് ലീഡർ ഇസ് ഏബിൾ ടു കൺട്രോൾ ഹിസ് മിനിസ്ട്രി. ആൻഡ് ആ മിനിസ്ട്രി എന്ന് പറയുന്നത് ഈ ശക്തമായ ലീഡർഷിപ്പ് ആകെ ചെയ്യുന്നത് രാജ്യത്തെ വിറ്റുതുലയ്ക്കുകയാണ്. ഈ അദാനിയും അംബാനിയും അടക്കമുള്ള ആളുകളുടെ വെൽത്ത് കൂട്ടുക, അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് അപ്പാക്കുന്നത് അപ്പുറം ഇവരെന്താണ് ചെയ്തത്? അല്ല, ഒരു രാജ്യത്ത് പുരോഗമനം ഉണ്ടാകുമ്പോൾ ഇത് അംബാനി അദാനി മാത്രമല്ല, നമ്മുടെ നാട്ടിലെ യൂസഫ് അലി, രവിപിള്ള, ഇവരുടെ സമ്പത്ത്, ഇവരുടെ ധനം കൂടിയിട്ടില്ലേ? രാജ്യത്ത് വികസനം ഉണ്ടാകുമ്പോൾ റേഷൻ വാങ്ങിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയല്ല ചെയ്യുന്നത്, ബിലോ പോവർട്ടി ലൈനിൽ താഴെയുള്ള എണ്ണം ആൾക്കാരുടെ എണ്ണമാണ് കൂടിയത് രാജ്യത്ത്. ഇപ്പൊ ഞാൻ പറയട്ടെ, BJP ശക്തമായ ഒരു ഓപ്പോസിഷൻ പാർട്ടിയാണ് DMK. DMKയുടെ ആളാണ് മാരൻ സൺ ഗ്രൂപ്പ്. 25,000 കോടിയാണ് ഇന്ന് അവരുടെ. അപ്പൊ അവരും ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ അവരും ധനം
വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അത് അതും അപ്പൊ അവിടെ പറയണ്ടേ? എന്തായാലും നമുക്ക് സമയ പരിമിതിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ചർച്ച വൈൻഡ് അപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. തോമസ് പിക്കറ്റി അടക്കമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത് രാജ്യത്തെ ഇനീക്വാലിറ്റി കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതായത് സാമ്പത്തിക അസമത്വം കൂടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ ഡേറ്റ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഈ ചർച്ച ഇവിടെ പൂർത്തിയാവുകയാണ്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ ടി പി ശ്രീനിവാസൻ, ശ്രീ ജോസഫ് ഇടുക്കൽ ആൻഡ് ശ്രീ ജെ കൊളമ്പിൽ. എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഡോക്ടർ ടി പി ശ്രീനിവാസൻ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ ഊഹാപോഹങ്ങളുടെ ഒന്നും കാര്യമില്ല. മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ നമുക്കറിയാം ആരാണ് സർക്കാർ ഉണ്ടാക്കുക. പക്ഷെ ആര് സർക്കാർ ഉണ്ടാക്കിയാലും അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഭാവിയെ, ഓരോ ഇന്ത്യക്കാരൻ്റെയും ജീവിത നിലവാരത്തെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.